എല്ലാവർക്കും പി ആർ എസ് കിച്ചണിലേക്ക് സ്വാഗതം നിങ്ങളുടെ സ്വന്തം പ്രിയാമ്മ നമ്മളിന്ന് ഒരു പഞ്ചസാര ടിപ്പായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അതായത് നമ്മുടെ മുളക് ആയിക്കോട്ടെ തക്കാളി ആയിക്കോട്ടെ വെണ്ട എന്ന് എല്ലാ തരം പച്ചക്കറികളും ധാരാളമായിട്ട് പൂക്കാനും പൂക്കൾ കൊഴിയാതിരിക്കാനും വലിയ വലിയ മുളകും എല്ലാം കിട്ടാനുള്ള നല്ല അടിപൊളി ടിപ്പായിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത് അത് നമ്മുടെ പഞ്ചസാര വെച്ചിട്ടാണ് അപ്പൊ നമുക്ക് ആദ്യം ആ ടിപ്പ് വെച്ച് നമുക്ക് ഉണ്ടായ മുളകുകളൊക്കെ ഒന്ന് കാണാം അല്ലെ നമുക്ക് ഉണ്ടായ വലിയ വലിയ മുളകുകൾ ഒത്തിരി അധികം മുളകുകൾ കാണാം അതിനു ശേഷം എങ്ങനെയാണ് ആ ടിപ്പ് ചെയ്യുക എന്നുള്ളത് നോക്കാം നീ നമുക്ക് ഇതുപോലെ ധാരാളം മുളക് വേണല്ലോ അല്ലേ കണ്ടു കണ്ടുപോ നല്ല വലുപ്പത്തില് നമ്മുടെ മുളക് നിൽക്കുന്നത് കൊല കൊലയായിട്ടാണ് നിൽക്കുന്നത് ഇത്രയും തഴച്ച് നിൽക്കുന്നുണ്ട് നല്ല വട്ടച്ച് കണ്ടോ നല്ല വൈഡായിട്ട് നിൽക്കുന്നുണ്ട് എന്ന് മാത്രമല്ല എന്താ ഒരു കണ്ടു ഇങ്ങനെയുള്ള നമ്മൾ മുളകിനെ നോക്കണ സമയത്ത് ഇങ്ങനെയുള്ള കീടങ്ങളെ കാണുമ്പോൾ കയ്യോടെ പിടിച്ച് നശിപ്പിക്കണം കേട്ടോ നമ്മൾ ഇതൊരു പ്രാവശ്യം പറിച്ചതാണ് എന്നിട്ടും വീണ്ടും കണ്ടു ഇതിൽ ധാരാളം മുളക് ഉണ്ടായി ഉണ്ടായിത്തുടങ്ങിയിട്ടുണ്ട് വീണ്ടും വീണ്ടും ധാരാളം പൂത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ ഈ മുളക് പൂക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പൂക്കാറാവുമ്പോൾ കൊടുക്കുന്ന ടിപ്പാണ് നമ്മൾ പറയുന്നത് കണ്ടു ഇപ്പൊ നമുക്ക് ഉണ്ടമുളകിന് മാത്രല്ല വെള്ളക്കാണ്ടായിരിക്കും ആ റിസൾട്ട് കിട്ടിയിട്ടുണ്ടാവും എന്ത് രട്ടിപൊളിയായിട്ട് നിൽക്കുന്നേ അപ്പൊ ഇവിടെ വരുന്നവർക്ക് ഇതൊക്കെ പറിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ പറിച്ചെടുക്കാത്തത് കേട്ടോ അപ്പോൾ വരുന്നവർക്ക് ഈ മുളകിന്റെ വിത്ത് കൊടുക്കാലോ നമുക്കിത് അങ്ങനെ തന്നെ പറിച്ചു കൊടുക്കാം ഇനി നമ്മുടെ ബജ്ജി മുളക് കണ്ടു കുഞ്ഞൻ ചെടിയാണ് പക്ഷെ എത്ര വലിയ ബജ്ജി ഭജിമുളകാണ് നമുക്ക് ഉണ്ടായിരിക്കുന്നത് അപ്പോൾ നമുക്ക് എല്ലാ തരം പച്ചമുളകും ഇവിടെ ഉണ്ടായിട്ടുണ്ട് നമ്മൾ നാളെ ക്യാപ്സിക്കത്തിന്റെ വീടിണ്ടായിരുന്നല്ലോ അല്ലേ അപ്പോൾ രണ്ട് തരം ബജിമുളക് ഉണ്ട് ബജ്ജി മുളക് ഉണ്ട് എല്ലാം നമുക്കിപ്പോൾ ഉണ്ട് ഒരു സ്പൂൺ പഞ്ചസാര കൊടുത്തു കഴിഞ്ഞ ശേഷമുള്ള നമ്മുടെ മുളക് കണ്ടല്ലോ അല്ലേ അപ്പോൾ ഇനി നമുക്ക് ഈ വീഡിയോയിലോട്ട് പോയാലോ നമ്മൾ അപ്പോൾ അതേ ഒരു സ്പൂണ് പഞ്ചസാര എടുത്തു കണ്ടല്ലോ അല്ലേ ഇനി ഇത് നമുക്ക് ഒരു വലിയ ഗ്ലാസ്സിലേക്കോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു കപ്പിലേക്കോ ഇടണം അപ്പം ഞാൻ ഇത്രയും വലിയൊരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് അപ്പം ഇത്ര വലിയ ഗ്ലാസ് എടുക്കണം അല്ലെങ്കിൽ ഒരു കപ്പ് എടുക്കണം കേട്ടോ ആ കപ്പിലോട്ട് നമ്മൾ ഈ ഒരു സ്പൂണ് പഞ്ചസാര ഇട്ടു ഇനി ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ ചെറിയ ചൂടുവെള്ളം ഒഴിക്കാം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലോട്ട് ചെറിയ ചൂടുള്ള പാലൊഴിക്കാം ഞാനിപ്പോൾ ചൂടുള്ള പാലാണ് ഒഴിക്കുന്നത് കാരണം പാലിൽ ധാരാളം കാൽസ്യം കണ്ടൻറ്റ് അടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഒത്തിരി പേര് പറയുന്ന ഒരു ആണ് തക്കാളി അധികം പൂക്കുന്നില്ല അല്ലെങ്കിൽ പൂത്ത് കഴിഞ്ഞാൽ പൂക്കളൊക്കെ കൊഴിഞ്ഞു പോകുന്ന അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു തക്കാളികളാണ് ഉണ്ടാകുന്നത് അതുപോലെ തക്കാളിയുടെ ഇല ചുരുള്ളണു എന്നുള്ളതൊക്കെ അപ്പം ഇതിന് പാല് ഇതേപോലെ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലും വളരെ നല്ലതാണ് മാത്രമല്ല രണ്ടാഴ്ച രണ്ടാഴ്ച കൂടുമ്പോൾ നമ്മൾ ഡോളോമേറ്റും കൊടുക്കാനായിട്ട് മറക്കരുത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ കൊട്ട കണക്കിന് നമുക്ക് തക്കാളി വറിക്കാനായിട്ട് മാത്രമല്ല പാല് ചേർക്കുന്നതു മൂലം മണ്ണിലൂടെയുള്ള പല ഫംഗൽ ഇൻഫെക്ഷനും മാറ്റാനായിട്ട് പാലിന് സാധിക്കും അതുകൊണ്ട് ഞാൻ ചെറിയ ചൂടുള്ള പാലാണ് ഇതിലോട്ട് ചേർക്കുന്നത് ഒരു കുറച്ചടവ് കണ്ടുപോകാം പാൽ വേണമെന്ന് നിർബന്ധമില്ല ചെറിയ ചൂടുള്ള വെള്ളമാണെങ്കിലും മതി അപ്പം നമ്മൾ പാലൊഴിച്ച് ഒന്ന് മിക്സ് ചെയ്തു കുറച്ചളവ് പാല് മതി കെട്ടോ ഇതേ പാലൊഴിച്ച് മിക്സ് ചെയ്ത് അതൊന്ന് അലിയിപ്പിച്ചു ഇനി ഇതിപ്പം ചെറിയ ചൂടുണ്ട് ഇതിലോട്ട് നമുക്ക് ഈസ്റ്റ് വേണം നമുക്കറിയാം നമ്മൾ അപ്പത്തിലൊക്കെ ഇടുന്ന ഈസ്റ്റ് ഉണ്ടല്ലോ അത് ഈസ്റ്റ് നമുക്ക് എല്ലാ കടകളിൽ നിന്ന് കിട്ടും അപ്പോ അത് നമുക്ക് ഒരു അര സ്പൂൺ മതി ഒരു സ്പൂൺ പഞ്ചസാരയിലോട്ട് അര അരസ്പൂണ് ചേർക്കാം ഇത് നമ്മൾ ചേർത്ത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് വെക്കുക ഇങ്ങനെ മിക്സ് ചെയ്ത് അരമണിക്കൂർ കഴിയുമ്പോൾ തന്നെ ഇത് വീർത്ത് പൊങ്ങി വരും പക്ഷെ നമ്മൾ അപ്പൊ യൂസ് ചെയ്യാൻ പാടില്ല നാലോ അഞ്ചോ മണിക്കൂറിന് ശേഷമാണ് നമ്മളിത് എടുത്തിട്ട് ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ ഇപ്പൊ നാലഞ്ച് അഞ്ചു മണിക്കൂർന്നില്ല ഇപ്പൊ നമുക്ക് കാലത്ത് ആക്കി വെച്ചിട്ട് വൈകിട്ട് ഒഴിച്ചു കൊടുക്കാം അതെല്ലാം രാത്രി ഇട്ട് വെച്ചിട്ട് കാലത്ത് കൊടുക്കാം അതും വളരെ നല്ലതാണ് ഇപ്പൊ ഞാൻ കാലത്ത് ആക്കി വെച്ചിട്ടുള്ളത് ഇവിടെ ഉണ്ട് അതെടുക്കാം നമുക്ക് എന്നിട്ട് എങ്ങനെയാണ് അത് ചെടികൾക്ക് കൊടുക്കുക എന്നുള്ളത് നോക്കാം അങ്ങനെ ആക്കി വെച്ചിട്ടുള്ളതാണിത് ഇതൊന്നും നോക്കാം കേട്ടോ കണ്ടുവ ഇത് പൊങ്ങി വന്നിരിക്കണത് കാണാനുണ്ടോ അതെ കണ്ടുവോ പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട് മറ്റേതൊക്കെ അടിയിൽ ഇത് മേലെയായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഒരു അരമണിക്കൂറുകൊണ്ട് ഇങ്ങനെ ആവും പക്ഷെ നമ്മൾ ഒരു നാല് മണിക്കൂർ വെയിറ്റ് ചെയ്യണം നാല് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മൾ എടുത്തിട്ട് ഇത് നന്നായിട്ട് അങ്ങ് ഇളക്കി മിക്സ് ചെയ്യാം ഇതേ നമുക്ക് അര ഗ്ലാസ് ആണ് കിട്ടിയിരിക്കുന്നത് ഈ ഒരു വലിയ ഗ്ലാസ്സിൽ അര ഗ്ലാസ് അപ്പം ഇത് നിറയെ മൂന്ന് ഗ്ലാസ് വെള്ളം ഈ മൂന്ന് ഗ്ലാസ് വെള്ളത്തിലോട്ട് നമുക്ക് ഇത് ഒഴിച്ച് ഡൈലൂട്ട് ചെയ്യാണ് വേണ്ടത് ഇതേ നമ്മൾ കപ്പിൽ മൂന്ന് ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് അതിലോട്ട് ഇത് ഒഴിക്കുകയാണ് കേട്ടോ നല്ല രീതിക്ക് തന്നെ ഡൈലൂട്ട് ചെയ്യണം ഒട്ടും തിക്ക് പാടില്ല കണ്ടോ ഇതുപോലെ നമ്മൾ ഡൈലൂട്ട് ചെയ്യുക നമ്മളിനി നമ്മുടെ നമ്മള് നമ്മുടെ ചെടിയുടെ മേലക്കല്ല കൊടുക്കേണ്ടത് പകരം നമുക്ക് ചോട്ടിലാണ് കൊടുക്കേണ്ടത് ഏഹ് വലിയ വലിയ മുളക് ഉണ്ടായിരിക്കുന്നത് അപ്പൊ നമുക്ക് ഇത് ഇതിന്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം ചുവട്ടില് നമ്മൾ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് മണ്ണൊക്കെ ഇളക്കി കൊടുക്കാം ഒഴിച്ചതിന് ശേഷം നമ്മൾ മണ്ണൊക്കെ നന്നായിട്ട് അങ്ങ് ഇളക്കി കൊടുക്ക കണ്ടു അപ്പതീ നമ്മുടെ മുളകൊക്കെ കണ്ടു നല്ല അങ്ങനെ നമുക്ക് എല്ലാത്തിനും ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ രണ്ടാഴ്ച രണ്ടാഴ്ച കൂടുന്ന സമയത്ത് നമ്മൾ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ പൂക്കൊഴിച്ചില്ലാതെ ധാരാളം മുളക് ഉണ്ടാവും ഇത് എല്ലാ പച്ചക്കറികൾക്കും ഉപയോഗിക്കാൻ പറ്റും പിന്നെ തക്കാളി കൃഷി ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക രണ്ടാഴ്ച രണ്ടാഴ്ച കൂടുമ്പോൾ ഡോളോമേറ്റും കൊടുക്കാനായിട്ട് മറക്കരുത് ഇതിൻ്റെ ഒരു ഗ്യാപ്പിൽ നിങ്ങൾ ഡോളോമേറ്റ് കൊടുക്കണം അപ്പോൾ എല്ലാവർക്കും ഒത്തിരി ഉപകാരപ്രദമായ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നന്ദി നമസ്കാരം